നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. മറ്റ് വിവാദങ്ങളെല്ലാം അതിൽ മുങ്ങിപ്പോയി. അതിൽ സി പി എം ഇപ്പോൾ ആശ്വാസം കണ്ടെത്തുകയുമാണ്. അതായത് പിണറായി വിജയൻ ഇ പി ജയരാജനെ ഈ ഘട്ടത്തിൽ ഇറക്കി ഒരു വിവാദം കൊളുത്തി വിട്ടതാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. പൊടുന്നനെയായിരുന്നു കട്ടൻ ചായയിലും പരിപ്പുവടയിലും വിവാദം കയറിയങ്ങ് കൊളുത്തിയത്. ഇതെവിടെ നിന്ന് പൊങ്ങി വന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് പിണറായി ബുദ്ധിയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. സി പി എമ്മിനെ വെള്ളം കുടിപ്പിക്കുന്ന നിരവധി വിവാദങ്ങളാണല്ലോ ഇപ്പോൾ തന്നെ ഉയർന്നു നിൽക്കുന്നത്. അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ. അതായത് നീല ട്രോളി ബാഗും നവീൻ ബാബു വിഷയവും പൂരം കലക്കിയതും എല്ലാം സി പി എമ്മിന് എട്ടിൻ്റെ പണിയായി നിൽക്കുമ്പോഴാണ് ഇ പി ജയരാജൻ വിവാദം ഉയർന്നു വരുന്നത്. ഇതിപ്പോൾ ഒരു പിടിവള്ളിയായി കണ്ടിരിക്കുകയാണ് സി പി എം. നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം ഇ പി ജയരാജന്റെ ആത്മകഥയിലേക്ക് ചുരുങ്ങിയതിൽ ആശ്വാസം കാണുകയാണ് പിണറായി വിജയനും. സി പി എമ്മിന്റെ ഒരു രീതിയാണല്ലോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരു വിവാദം ഉണ്ടാക്കി അതിനെ മറികടക്കുന്നത്. ഇതും അത്തരത്തിലൊന്നാണോ എന്നാണ് ചോദ്യങ്ങൾ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനം പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ സി പി എമ്മിന് പ്രതിരോധിക്കാൻ കഴിയാത്ത വിവാദങ്ങളെ അപ്രസക്തമാക്കി കട്ടൻ ചായയും പരിപ്പുവടയും എത്തിയതിൽ എല്ലാവരും സി പി എമ്മിൽ സന്തുഷ്ടരാണ്. പുസ്തകത്തെ ഇ പി തള്ളിപ്പറഞ്ഞതാണ് ഇതിന് കാരണം. മുഖ്യമന്ത്രി പോലും ഈ വിഷയം പ്രചാരണത്തിൽ നിറയ്ക്കുന്നുണ്ട്. ഒരാൾ പുസ്തകമെഴുതിയാൽ അതിന്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കില്ലേ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്. വിവാദ പണ്ഡിതന്മാർ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് സി പി എം നേതാവ് ഇ പി ജയരാജനെ ഉന്നം വെച്ചത്. സി പി എം കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി ഓഫീസായ മാരാരിക്കുളം രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയും ഇ പി ജയരാജൻ വിഷയം ഒരു വിവാദമാക്കി കത്തിച്ചു നിർത്താൻ ശ്രമിച്ചത്. ജയരാജൻ പറഞ്ഞു, താൻ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, അതിന്റെ കരാർ ആർക്കും കൊടുത്തിട്ടില്ലെന്ന്. പുസ്തകം വായിക്കാനുള്ളതാണ്, അത് വാട്സപ്പിലൂടെ സന്ദേശമാക്കി കൊടുക്കുമോ? ഡോക്ടർ സരിനെ കുറിച്ച് അറിയാമോ എന്ന് ജയരാജനോട് ഞങ്ങൾ ചോദിച്ചു. അറിയില്ല എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. അനക്കറിയില്ലാത്ത ഒരാളെ കുറിച്ച് എങ്ങനെ എഴുതും എന്നും തിരിച്ചു ചോദിച്ചു. ഒന്നര വർഷം മുൻപ് പ്രകാശ് ജാവദേക്കറെ ഇ പി കണ്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു വേറൊരു വിവാദം. അതും കൃത്യം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ. ഇപ്പോൾ ഈ വിവാദവും കൃത്യം തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം ദുർബലമായി മാറിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് എന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്. ഇതോടെ ഇ പി എ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി മുന്നിലുണ്ടാകും എന്ന് വ്യക്തമാകുകയാണ്. ചേലക്കറയിൽ ജയിക്കുമെന്നാണ് സി പി എം വിലയിരുത്തൽ. അത് സി പി എമ്മിന് വീണ്ടും പുനർജീവനം നൽകും. പാലക്കാടും വീറോടെ പോരാടും. ഇതിനുവേണ്ടിയാണ് ഇ പി എ മുന്നിലേക്ക് നിർത്തുന്നത് എന്നാണ് വാദങ്ങൾ വരുന്നത്. പാലക്കാട് വോട്ട് കൂട്ടാൻ ബി ജെ പി വിമർശനം സി പി എം കൂട്ടും. കഴിഞ്ഞ ദിവസം പിണറായി വയനാട് വിഷയം ഉയർത്തിയതും ഇതിനുവേണ്ടിയാണ്. വയനാട് ദുരന്തത്തിൽ കേരളം കള്ളക്കണക്കുണ്ടാക്കിയെന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് ഹൈക്കോടതി കണക്കിന് കൊടുത്തിരുന്നു. അടങ്ങാതെ ഇവർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും തലപൊക്കി. കേരളം ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യമാണോ എന്നും നമ്മളും ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചത്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തെ കേന്ദ്രം സഹായിക്കാത്തത് പരാമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം. ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കഥകളാണ് ഉണ്ടാക്കിയത്. പുസ്തകം എഴുതി തീർന്നിട്ടില്ലെന്നും ഇപ്പോൾ വിവാദപരമായ കാര്യങ്ങൾ തന്റെ പുസ്തകത്തിൽ ഇല്ലാത്തതാണെന്നും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയും എന്തിനാണ് ജയരാജനെ നോട്ടമിടുന്നത് എന്നുള്ള ചോദ്യവും പിണറായി ഉയർത്തിയിരുന്നു. അതായത് ഇ പി ജയരാജൻ വിഷയം കത്തിച്ചു നിർത്താൻ മുഖ്യമന്ത്രി തന്നെ കൃത്യമായ നീക്കം നടത്തുന്നുണ്ട്. അതിനെ ഏറ്റുപിടിക്കുകയാണ് എം വി ഗോവിന്ദനും സി പി എമ്മിലെ മറ്റു മുതിർന്ന നേതാക്കളും എല്ലാവരും. പൊടുന്നനെ തന്നെയായിരുന്നു ഇ പി ജയരാജൻ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളത് പോലും ഇപ്പോൾ കൃത്യമല്ല. അവിടെയാണ് ഇത് സി പി എമ്മിന്റെ തന്നെ കളിയല്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രതിസന്ധികൾക്ക് നടുവിലാണ് പാർട്ടിയുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നവീൻ ബാബു വിഷയം. ദിവ്യയെ എങ്ങനെയെങ്കിലും വിവാദത്തിൽ നിന്ന് ഊരിയെടുക്കാൻ പെടാപ്പാട് പെടുകയാണ് സി പി എം. അതിന്റെ കൂട്ടത്തിലാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കാൻ വഴിയൊരുക്കുന്ന തരത്തിൽ നീല ട്രോളി ബാഗ് വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതിന് മുന്നിൽ നിന്നതാകട്ടെ സി പി എമ്മിലെ തന്നെ നേതാക്കളാണ്. അതായത് എ റഹീം ഉൾപ്പെടെയുള്ളവർ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ അങ്ങോട്ട് നടന്നില്ല, എല്ലാം നേരെ ഉൾട്ടയായിപ്പോയി.
അതുകൊണ്ട് ഈ വിവാദങ്ങളെല്ലാം തണുപ്പിക്കേണ്ടത് ഇപ്പോൾ CPMന്റെ ആവശ്യമാണ്. അങ്ങനെയാണ് EP ജയരാജൻ കളത്തിലേക്ക് വരുന്നത് എന്നാണ് ഒരു പക്ഷം പറയുന്നത്. അതായത് മനഃപൂർവ്വം ഇവർ തന്നെ കത്തിച്ചു വിട്ട വിവാദമാണോ കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകാനും സാധ്യതകളേറെയാണ്. കാരണം CPMന്റെ രീതികൾ ഇതൊക്കെ തന്നെയാണല്ലോ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.